ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ലഡു തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനാദ്യം നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. നെയ്യും ഗോതമ്പ് പൊടിയും കൂടി നല്ലപോലെ മിക്സായിട്ട് ഒരു നല്ല മണം വരും. ആ മണം വരുന്നവരെ നമുക്ക് മിക്സാക്കണം കേട്ടോ. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ ഇട്ടു, വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. നല്ലപോലെ മിക്സാവണം. നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇതിനകത്ത് ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കുന്തോറും ടേസ്റ്റ് കൂടും, നെയ്യ് ഒഴിക്കുന്തോറും ടേസ്റ്റ് കൂടും. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് കൂട്ടി വെക്കാം. എന്താ കാരണം വെച്ചാൽ നമ്മൾ പൊടി വറുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതെപ്പോഴും സിമ്മിലാക്കി വെക്കുക. ഇനി കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത കാരണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട്. നമുക്ക് ഇതിനകത്തോട്ട് 2 നുള്ള് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്ക പൊടി ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ 2 നുള്ള് ഏലക്ക പൊടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ആക്കുക. നമ്മുടെ ലഡു ഉണ്ടാക്കുന്നത് ഏകദേശം ആ ഫൈനൽ സ്റ്റേജിലായി. നമുക്കിത് ഇനി ലൈറ്റായിട്ടൊന്ന് ചൂടാറിയ ശേഷം, ലൈറ്റായിട്ട് നല്ലപോലെ തണിയരുത്, ലൈറ്റായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ബോൾസാക്കി പിടിക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടും. കുറച്ചുകൂടെ വലിപ്പത്തി വേണമെങ്കിൽ വലിപ്പത്തിലെടുക്കാം കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്, അതായത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു ചൂട് വേണം. തീരെ തണുക്കരുത്, നല്ല ചൂടും ആവരുത്. ആ ഒരു പരിവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ലഡു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ലഡു നമ്മൾ തയ്യാറാക്കി. ഇത് കഴിച്ചു നോക്കിയാൽ ഇത് ഗോതമ്പ് പൊടിയാന്ന് ആരും പറയില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. പിന്നെ 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.